നെമാർ ബത്ലഹേം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷം വർണ്ണശബളമായി. എസൻസ് എന്ന പേരിൽ നടന്ന ആഘോഷത്തിന് വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ മാറ്റി. കെ ബാബു എം എൽ എ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു വാട്സാപ്പിൽ വന്ന മെസ്സേജ്, ഒന്നാണ്, അച്ഛനും ഒരു മോളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ വെയിറ്റർ വന്നു, വെയിറ്റർ ചോദിച്ചു, അല്ല എന്താ കഴിക്കേണ്ടത് എന്ന്. അപ്പോൾ അച്ഛൻ വേദനയോടുകൂടി പറഞ്ഞു, എൻ്റെ മോൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ഭക്ഷണം കൊടുക്കണം, ദാൽ വേണം. നല്ല ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ നിർദ്ദേശിച്ചു. അതെന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്നത് എന്ന് കൊടുക്കാൻ പറഞ്ഞത്. എൻ്റെ മോളിന് ജില്ലയിലെ ഒന്നാമത് പഠനത്തിലെത്തിയതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ എത്തിയാൽ എന്ത് വേണം എന്നെൻ്റെ മോൾ എന്നോട് പറഞ്ഞിരുന്നു, വയറ് നിറയെ ഭക്ഷണം വേണം എന്നാണ്. ആ വയറ് നിറയെ ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള എൻ്റെ ദാരിദ്ര്യം, അതുകൊണ്ട് ആ കുട്ടിക്ക് മാത്രം നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ മതി എന്ന് വെയിറ്ററോട് പറഞ്ഞു. വെയിറ്റർ മാനേജറുടെ പക്കലേക്ക് ഇരുന്ന് പറഞ്ഞു, മാനേജർ അച്ഛനും മോളും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നു, പക്ഷേ മോൾ ആ ജില്ലയിൽ, നമ്മുടെ ജില്ലയിൽ ഒന്നാമത് റാങ്ക് വാങ്ങിച്ചിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ സന്തോഷത്തിന് അച്ഛൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമാണ് കൊടുക്കാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങളും ആ പുരോഗതിയിൽ എത്താൻ കഴിയണം. 5 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി തിരിച്ചു വന്നു അതേ ഹോട്ടലിലേക്ക്. വരുന്നതിന് മുമ്പ് പോലീസ് മുന്നിലെത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഒരു കളക്ടർ ഈ ഹോട്ടലിലേക്ക് വരുന്നുണ്ട് എന്ന്. മാനേജർ ബിജു ഉദിപ്പ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ വി കെ പ്രവീണ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ലിജോ ലോപ്പസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്ഗേൾ യു ഹൃദയ കൃഷ്ണ സന്ദേശം നൽകി. നെന്മാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ, സ്നേഹസദൻ ചെയർമാൻ കെ യു ജോയ്, വാർഡ് മെമ്പർ എസ് അമീർജാൻ എന്നിവർ ആശംസ പ്രസംഗവും സമ്മാന വിതരണവും അധ്യാപകർക്ക് ആദരവും സമർപ്പിച്ചു. പി ടി എ വൈസ് ചെയർമാൻ വിജയകുമാർ, അക്കാഡമിക് ഇൻചാർജ് റോബിൻ ബേബി, പാസ്റ്റർ വി എ സനോജ്, സജു മോഹൻ, സെക്രട്ടറി സൽമ, ഹെഡ് ബോയ് ആദിത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ബാബു കെ പോൾ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ സൂര്യജി നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി.